അപകീർത്തി കേസിനെ തുടർന്ന് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട സാഹചര്യത്തിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ സഹോദരിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. കേസിലെ കോടതി നടപടി നിരീക്ഷിച്ച ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നുള്ള സൂചനയെങ്കിലും വയനാട് സീറ്റ് നിലനിർത്താൻ രാഹുലിന്റെ സഹോദരിയെ തന്നെ കളത്തിലിറക്കി സഹതാപ തരംഗം സൃഷ്ടിക്കാനാവും കോൺഗ്രസ് ശ്രമിക്കുന്നത്. രാഹുൽ അയോഗ്യനായപ്പോൾ മനസ്സിൽ ലഡു പൊട്ടി നിരവധി നേതാക്കൾ സീറ്റ് മോഹിച്ച് ചുരം കയറിപ്പോയിട്ടുണ്ടെന്നും മറ്റൊരു വസ്തുതയാണ്. എം പി സ്ഥാനം നഷ്ടമായെന്ന വിധിക്ക് കോടതിയിൽ നിന്നും സ്റ്റേ ലഭിച്ചില്ലെങ്കിൽ മാത്രമേ വയനാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തൂ. രാഹുലിന് പിൻഗാമിയായി വയനാട്ടിൽ പ്രിയങ്ക തന്നെ എത്തും എന്നതിനുള്ള സൂചനയായിരുന്നു അയോഗ്യനാക്കപ്പെട്ടതിനു ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ വാർത്താ സമ്മേളനത്തിലെ പ്രിയങ്കയുടെ സാന്നിധ്യം. കർണാടകയ്ക്കൊപ്പം വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന കാര്യം ആലോചനയിലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട്. നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ മതിൽക്കെട്ടിന് പുറത്ത് പാർട്ടി വളരണമെന്ന് ആഗ്രഹിക്കുന്ന നേതാവാണ് രാഹുൽ എന്ന് കോൺഗ്രസ് സൈബർ ഇടങ്ങൾ വാഴ്ത്തുപാട്ടുകൾ പാടിയിരുന്നു. പക്ഷേ ഇന്നും കോൺഗ്രസ് നേതാക്കളിൽ നല്ല ശതമാനവും നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ മതിലിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ സാമൂഹ്യ അന്തരീക്ഷം മാറിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനിയും കുടുംബാധിപത്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങിയാൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ആയുധം കയ്യിൽ വെച്ച് കൊടുക്കുന്നതിന് സമമാകും അത്. കഴിഞ്ഞ തവണ അമേഠിയിൽ സഹോദരന് വേണ്ടി നടത്തിയ പ്രചരണത്തിനിടയിൽ ആരാണ് ഈ സ്മൃതി ഇറാനിയെന്ന് പ്രിയങ്ക ഗാന്ധി ചോദിച്ച ചോദ്യം രാജ്യം മറന്നിട്ടില്ല. സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് സ്വന്തം കഴിവും നേതൃപാഠവും കൊണ്ട് വളർന്ന് ബി ജെ പിയുടെ കരുത്തുറ്റ ദേശീയ നേതാവായി മാറിയ ഒരു സ്ത്രീയോട് മുത്തശ്ശിയുടെ മൂക്കിന്റെ ചായയുണ്ട് എന്ന ഒറ്റ യോഗ്യതയുടെ പുറത്ത് രാഷ്ട്രീയത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന വിദേശ വനിതയുടെ മകളാണ് ആ ചോദ്യം ചോദിച്ചത്. ഇന്നും പ്രിയങ്കയുടെ യോഗ്യത എന്തെന്ന ചോദ്യത്തിന് മുത്തശ്ശിയുടെ മൂക്കും മുടിയും കിട്ടി എന്നതിൽ കവിഞ്ഞ് ഉത്തരമൊന്നുമില്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഗുണഭോക്താക്കളായ മാധ്യമങ്ങൾക്ക് രാഹുലിനെയും പ്രിയങ്കയെയും എത്ര വേണമെങ്കിലും വാഴ്ത്തിപ്പാടാം. പക്ഷേ ഇതുവഴി കോൺഗ്രസിനെ ഇപ്പോഴത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാമെന്നത് വ്യാമോഹം മാത്രമായിരിക്കും. രണ്ട് നേതാക്കൾക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രദർശന മൂല്യം മാത്രമാണുള്ളത്. കോമാളിത്ത രാഷ്ട്രീയം ജനങ്ങൾക്ക് ചിലപ്പോഴൊക്കെ രസിച്ചെന്നിരിക്കും. പക്ഷേ അവർ അത് ഒരിക്കലും അംഗീകരിക്കില്ലെന്നോർക്കുക.